മോർണിംഗ് ടാസ്ക് ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു സംഭവം ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സായി പറഞ്ഞു ലൈ ഡിക്റ്റേറ്റർ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി ഒട്ടി കൊടുത്താണ് ആര് വന്ന് പറയണത് എല്ലാം ശരിയാന്ന് വിശ്വസിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ അർജുൻ പറഞ്ഞത് എനിക്കിഷ്ടമായി, സ്വർണത്തിൻ്റെ ഒരു സ്പൂൺ ബോട്ടിലും അതായത് പാലും കുപ്പി ഋഷിക്ക് ഫീഡ് ചെയ്യാനും അത് അവർ തമ്മിൽ അവിടെ ഒരു സ്പാർക്ക് കടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജിൻഡോൻ്റെ ആണ് ഹൈലൈറ്റ് ആയത്. ബ്യൂട്ടി ബ്ലോഗറാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നരാടെ കുളിക്കുന്നുള്ളൂ. അപ്പം അതൊന്ന് ആ ചിന്തയിൽ നിന്നൊന്നും മാറ്റിയിട്ട് മൂന്നേരം കുളിക്കാന്നുള്ള രീതിയിൽ ഒരു സോപ്പ് കൊടുക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു. അതെല്ലാം വളരെ, പിന്നെ സിബിൻ പറഞ്ഞത് ഗബ്ബറിക്ക് സ്റ്റാപ്ലർ കൊടുക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കിടന്ന് ഇങ്ങനെ വായിട്ട് അലച്ചോണ്ടിരിക്കുക, അത് അവൻ്റെ മാറ്റർ അല്ലെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. പക്ഷെ അരണ്യ പറഞ്ഞ മാതിരി ഒച്ചെടുത്ത് സംസാരിക്കണേലോ അല്ലെങ്കിൽ കുറേ സംസാരിക്കുന്നതിലോ അല്ല അർത്ഥമുള്ളത്, പോയിന്റ് ടു പോയിന്റ് സംസാരിക്കുന്നതിലാണ് അർത്ഥമുള്ളത്. അപ്പം ഇത് കൂടുതലും ജാസ്മിനും ഇതാണ് കിട്ടിയത്. പിന്നെ ആരാ പറഞ്ഞ പൂജയുടെയൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ജിൻഡോൻ്റെ സോപ്പ് എനിക്ക് കൊടുക്കുന്ന പരിപാടി എനിക്കിഷ്ടമായി. ലൈ ഡിക്റ്റേറ്റർ അതെനിക്കിഷ്ടമായി. ദെൻ അർജുൻ പറഞ്ഞ ഫാക്ടറി എനിക്കിഷ്ടമായി. നോറയൊക്കെ നോർമൽ സംഭവം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ ചെയ്തു ആർക്കൊരു ക്രിയേറ്റിവിറ്റി ഉള്ളൂ എന്നുള്ളത്. ഇവർ ഒരു ടാസ്ക് വരുമ്പോഴും ഉള്ളിൽ റിവെഞ്ച് വെച്ചിട്ട് ആ ആൾക്ക് എങ്ങനെ പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ആ ടാസ്കിന് കുറച്ചൊരു ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി റിവെഞ്ച് ആണ് ഇതിൽ കാണാൻ നല്ല രസമാവുമായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ മാതിരി സോപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ജാസ്മിൻ്റെ മുഖം അങ്ങ് ക്രിഞ്ചാവുന്നുണ്ട്. അത് നല്ലൊരു അടിപൊളി ടാസ്ക് തന്നെയായിരുന്നു. അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ലെവൽ ആളൊന്നൊക്കെ ജിൻഡോണെങ്കിലും നമ്മുടെ സിബിനാണെങ്കിലും ദെൻ ശ്രീരേഖ ചേച്ചിയൊക്കെ കുറച്ച് 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 ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചേ. പക്ഷേ ഈ സോപ്പും സ്റ്റാപ്ലറും എനിക്കിഷ്ടമായി. സിബിൻ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ അവൻ സ്റ്റാപ്ലർ വായിച്ചുകൊണ്ട് സ്റ്റാപ്ലർ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നാല് ഇത് നീട്ടല്ല നാവ് സ്റ്റാപ്ലർ അടിച്ച് അടുത്ത് വയ്ക്കുക. അത് ഇൻഡയറക്റ്റ്ലി ഇടി കൊള്ളും മോനെ എന്നുള്ളൊരു വർത്താനമാണ്, അല്ലെങ്കിൽ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് സിബിൻ പെർഫോം ചെയ്തത്. സ്റ്റിൽ അതിൻ്റെ ഉള്ളിലൊരു വിന്നിങ് എലമെൻ്റ് ഇല്ലെങ്കിൽ പോലും സിബിൻ അത്യാവശ്യം എല്ലാവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്.